അല്ല, ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ അറിയോ ശ്രീ മാത്യു ടി തോമസ്, നിങ്ങളൊരു ബഹുജന പാർട്ടിയല്ലേ, ജനങ്ങളുടെ വോട്ട് വാങ്ങി പിന്നെ എം എൽ എമാരാകുന്നവരൊക്കെയല്ലേ, അപ്പം ഇത്രയും അധികം ഒരു രഹസ്യ സ്വഭാവത്തിലേക്ക് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ടോ പൊതുസമൂഹത്തിൽ? ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടി പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടാണ് നമ്മൾ രണ്ടാളും ഇങ്ങനെ മുഖാമുഖം ഇരുന്ന് ഈ കാര്യത്തിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് ആശങ്കകൾ മാറ്റുന്നതിൽ താങ്കൾക്ക് കഴിയും വിധത്തിൽ ആശങ്കകൾ മാറ്റുന്നത് നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് താങ്കൾക്ക് ഈ അഭിമുഖത്തിൽ അത്തരം കാര്യങ്ങൾ വ്യക്തത വരുത്താൻ കഴിയുകയാണെങ്കിൽ വളരെ നല്ല കാര്യവുമായിരിക്കും. ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ല കാര്യമാണല്ലോ. എൻ്റെ ചോദ്യം, നിങ്ങളൊരു ബ്ലോക്കായി നിൽക്കേണ്ടി വരുമോ? അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന രണ്ട് എം എൽ എമാരുണ്ട്. അപ്പോൾ ഈ രണ്ട് എം എൽ എമാരെന്ന് പറയുന്നത് ദേശീയ പാർട്ടിയുടെ താഴെ അവരുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ഇവിടെ വിജയിച്ച ആളുകളാണ്. അപ്പോൾ എന്താണ് നിയമസഭയിൽ നിങ്ങൾ നേരിടുന്ന ഒരു പ്രതിസന്ധി? അതായത് നിങ്ങൾക്ക് വേറൊരു പാർട്ടിയുമായി ലയിക്കുന്നതിന് തടസ്സമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളൊരു ബ്ലോക്കായി മാറി നിൽക്കാനാണോ ആലോചിക്കുന്നത്? ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഈ ഈ പ്രതിസന്ധി അതിജീവിക്കാൻ കഴിയുക? ഞങ്ങൾ ഒരു കരുത്തിൽ ഏകാഭിപ്രായമായി തീരുമാനിച്ചിട്ടുണ്ട്. ഈ ബി ജെ പിയോടൊപ്പം ഞങ്ങൾ ചേരില്ല, എൻ ഡി എ മുന്നണിയിലേക്ക് ഞങ്ങളില്ല. പിന്നീടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൂട്ടായ ആലോചനകളിലൂടെ മാത്രമേ മുന്നോട്ടുള്ള കാര്യങ്ങൾ നീക്കുകയുള്ളൂ. അതിനുള്ള ആദ്യഘട്ടമാണ് ഒക്ടോബർ മാസം 7-ാം തീയതി നടക്കുന്നത്. അത് പല ഓപ്ഷൻസ് കാണും, അതെല്ലാം കൂടി ചർച്ച ചെയ്യുന്നതാണ്. അല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ലയിക്കാൻ ഇപ്പോൾ പല പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊക്കെയാണ് നമ്മളൊരു ക്ലാരിറ്റി വരുത്താൻ ആലോചിക്കുന്നത്. അത്തരം ചർച്ചകൾ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാലും മതിയാകും. അതായത് ഇപ്പം സമാജ്വാദി പാർട്ടി, അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടിയുമായിട്ട് ലയിക്കാം, അല്ലെങ്കിൽ ജനതാദൾ യുണൈറ്റഡ്, നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡുമായി ലയിക്കാം, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ RJDയുമായി ലയിക്കാം. അത്തരത്തിൽ എന്തെങ്കിലും ആലോചനകൾ നടക്കുന്നുണ്ടോ? അതോ ഈ പറഞ്ഞ കണക്ക് ഈ വിപ്പ് തരില്ല എന്ന് പ്രതീക്ഷയോടുകൂടി, അതായത് ദേവഗൌഡ വിപ്പ് തരില്ല എന്നൊരു പ്രതീക്ഷയോടുകൂടി ഒന്ന് മാറി നിൽക്കാം സംസാരം? ഇപ്പം നേരത്തെ നമുക്കറിയാലോ NCP നിങ്ങളുടെ മുന്നണിയിൽ തന്നെയുള്ള ഘടകകക്ഷിയാണ്. NCP ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ്. പക്ഷേ അവിടെ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനോടൊപ്പമാണല്ലോ. ഇപ്പോൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്ത് അവർ BJPക്കും ഒപ്പമാണ്. പക്ഷേ ഇവിടെ NCP ഈ പറയുന്ന ഇടതുപക്ഷ മുന്നണിയോടൊപ്പമാണ്. അപ്പോൾ അവരിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു സമീപനമാണോ നിങ്ങൾ സ്വീകരിക്കുക? അത്തരം ചോയ്സസ് നിങ്ങളുടെ മുമ്പിലുണ്ടോ? ഞങ്ങളിപ്പോൾ മറ്റൊരു പാർട്ടിയിലേക്ക് ലയിച്ചു ചേരാൻ ഞങ്ങളുടെ മുമ്പിൽ അങ്ങനൊരു സജീവ ചർച്ചയില്ല. പിന്നെ എന്താണ് പോകും വഴി എന്നുള്ളത് ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങളങ്ങോട്ട് മുന്നോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതൊരു വലിയ ക്ലാരിറ്റിയാണ്. അതായത് ഒരു മറ്റൊരു പ്രസ്ഥാനവുമായും തൽക്കാലം ലയിക്കുക എന്നൊരു പരിപാടി എന്തായാലും ഇല്ല. അത്രത്തോളം വെളിപ്പെടുത്താൻ താങ്കൾ തയ്യാറാണ്. അതൊരു പ്രധാനപ്പെട്ട വാർത്തയുമാണ്. JDS മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായും ലയിക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നില്ല. അക്കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ ഒരു ഏകാഭിപ്രായമുണ്ട്. ഇനി എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് കൂട്ടായി ആലോചിക്കും. ഇതല്ലേ നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു തീരുമാനം? അപ്പോഴും 7-ാം തീയതി കൂടുന്ന കമ്മിറ്റിയുടെ തീരുമാനത്തിന് വിധേയമായിട്ടാണ്. ഇതിപ്പോൾ ഞാനൊരു അഭിപ്രായം പറഞ്ഞാണ്, ഞങ്ങളുടെ പാർട്ടി പല അഭിപ്രായങ്ങളുള്ളവർ കാണും. 7-ാം തീയതി കൂടുന്ന സംസ്ഥാന സമിതി എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് എത്തിക്കുക. അല്ല, അത് കറക്റ്റാണ്. ഇപ്പം സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള അങ്ങ് ഒരു മാധ്യമല്ലോ ഇത് പ്രഖ്യാപിക്കുക. അതായത് ഞങ്ങൾ ആരോടും ലയിക്കാൻ തീരുമാനിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുക എന്തായാലും ഒരു മാധ്യമത്തിൻ്റെ അഭിമുഖത്തിലായിരിക്കില്ല. താങ്കൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയൊക്കെ ചേർന്നതിന് ശേഷം ഔദ്യോഗികമായി വിളിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പാർട്ടിയുടെ തീരുമാനം പറയുമെന്ന് എനിക്കറിയാം. പക്ഷേ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് താങ്കൾ പല നേതാക്കളുമായും കൺസൾട്ട് ചെയ്യുന്നുണ്ടാകും. നേതാക്കൾ താങ്കളോട് താങ്കൾക്ക് ഫീഡ്ബാക്ക് തരുന്ന പ്രവർത്തകരുണ്ടാകും. അപ്പോൾ അവരുടെയൊക്കെ ഒരു പൊതുവികാരം, ഈ ലയനമൊന്നും വേണ്ട, നമുക്ക് ഒറ്റയ്ക്ക് ഇവിടെ അങ്ങ് നിൽക്കാം, അതിനുള്ള സാധ്യതകൾ ആരായുക, അതാണോ എന്നാണ് എൻ്റെ ചോദ്യം. ആശയവിനിമയം നടത്തുമ്പോൾ പല ആളുകൾ പല താല്പര്യങ്ങൾ പല ആശയങ്ങൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അത് ഒന്ന് ഏകോപിപ്പിച്ച് ഒരു തീരുമാനമാക്കാതെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ അതിൽ ആരെങ്കിലും പറഞ്ഞ ഏതെങ്കിലും അഭിപ്രായത്തിന് മുൻകൈ കിട്ടുന്ന രൂപത്തിൽ ഞാൻ സംസാരിക്കുന്നത് ഒട്ടും ഭംഗിയായിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം.